ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഈ വായ സ്കൂളിലാക്കിയ വീഡിയോ ഇട്ടപ്പോൾ തൊട്ട് എനിക്കിങ്ങനെ കുറേ കമൻറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. അതായത് എങ്ങനെയാണ് സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് അഡ്മിഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ബുദ്ധിമുട്ടാണോ കിട്ടാൻ, അതുപോലെ തന്നെ ഫീസൊക്കെ ഒരു സാധാരണ ഫാമിലിക്കൊക്കെ താങ്ങാൻ പറ്റുന്ന ഫീയും കാര്യങ്ങളൊക്കെ ആണോ, ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ആഗ്രഹമുണ്ട്, സെറ്റിൽ ആവാനായിട്ട് വിചാരിക്കുന്നുണ്ട്, അങ്ങനെ കുറേ പേരെനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ മുന്നത്തെ ഏതൊക്കെയൊക്കെ വീഡിയോസിൽ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, പക്ഷേ എനിക്ക് തോന്നി ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് തോന്നി കേട്ടോ. കാരണം ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട്, ഏത് സ്കൂളിലാക്കണം എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നുണ്ട്. നാട്ടിലെ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഓൺലൈനായിട്ട്, അപ്പോൾ അവരിങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പഠിക്കുന്നത് ഷാർജ ഇന്ത്യൻ സ്കൂളിലാണ് കേട്ടോ. ഷാർജ ഇന്ത്യൻ സ്കൂൾ എന്ന് വെച്ചാൽ ഷാർജയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്കൂളാണ്, സി ബി എസ് ഇ കാരിക്കുലം ആണ് കേട്ടോ സ്കൂളിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ അഡ്മിഷനാണ്. അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുത്തതെന്ന് വെച്ചാൽ സ്കൂളിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ദിവസം സ്കൂളിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ ആ ഒരു രജിസ്റ്റർ ചെയ്ത ആ ഒരു ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടൊക്കെ ആയിട്ട് സ്കൂളിൽ പോയിട്ട് ഒരു 100 ദിർഹംസ് അടച്ചിട്ടാണ് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുതന്നെ പിന്നീട് ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊരു ചെറിയൊരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഫീയും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് അഡ്മിഷൻ എടുക്കാട്ടോ ചെയ്തത്. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ളൊന്നും അല്ലായിരുന്നു, സിമ്പിളായിട്ടുള്ള ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ അന്നത്തെ ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കിയാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കേട്ടോ അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, ഏപ്രിലിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ കുറേ പേര് ഡൗട്ട് എന്ന് വെച്ചാൽ ഇപ്പോഴും അഡ്മിഷൻ അവൈലബിൾ ആണോ, സീറ്റ്സ് ഒക്കെ ക്ലോസ് ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അറിവിൽ ഇപ്പോഴും അഡ്മിഷൻ അവൈലബിൾ ആണ്, ക്ലോസ് ആയിട്ടൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. അതായത് ഒന്ന് രണ്ട് പേരൊക്കെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തതായിട്ടൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അവരെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ സ്കൂളിൻ്റെ എന്താ പറയുക, സ്കൂളിൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഒരു ദിവസം സ്കൂളിൽ പോയിട്ട് ചോദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും കേട്ടോ. ഇനി സെക്കൻഡ് വൺ ഏജ് ആണ് കേട്ടോ. ഏത് ഏജിലാണ് നമ്മൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കേണ്ടത്, ഏജ് കഴിഞ്ഞു പോയോ, ഏജ് ആയിട്ടില്ലേ, കുറേ പേർക്കുള്ള ഡൗട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സ്കൂളിൽ കുട്ടികളാക്കണം എന്നുണ്ടെങ്കിൽ മിനിമം 4 വയസ്സാവണം. ഓക്കെ, 4 വയസ്സാവുകയും വേണം, 5 വയസ്സ് ആവാനും പാടില്ല. ആ ഒരു ഏജിനുള്ളിലുള്ള കുട്ടികളെയാണ് KG 1 ഇരുത്തുന്നത് കേട്ടോ. അപ്പോൾ ഓരോ സ്കൂളിന് എനിക്ക് തോന്നുന്നു ഡിഫറെൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഷാർജ ഇന്ത്യൻ സ്കൂളിൽ ഇപ്പോഴത്തെ ഈ ഒരു ഇയറിൽ ഇതനുസരിച്ച് 4 വയസ്സ് കഴിയണം. ഈ ഇയർ മാർച്ചിൻ്റെ ഉള്ളിൽ 4 വയസ്സായ കുട്ടികളെ മാത്രമേ ഈ ഇയറിൽ KG 1 ഇരുത്തുള്ളൂ കേട്ടോ. അപ്പോൾ 4 വയസ്സായിട്ടില്ല, 3.5 വയസ്സേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷം മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ 5 വയസ്സ് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് അത്ര ക്ലിയർ അല്ല. ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഏജ് കഴിഞ്ഞുപോയി, അതായത് ഈ ഒരു കോവിഡിൻ്റെ ഇഷ്യൂസൊക്കെ കാരണം തന്നെ കുറേ പേര് സ്കൂളിലാക്കിയിട്ടുണ്ടാവില്ല കേട്ടോ മക്കളെ. അതായത് എല്ലാം മാറട്ടെ, എല്ലാം റെഡി ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്, ഓൺലൈൻ ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് അടുത്ത വർഷം ആക്കാം എന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ കുട്ടികളാണെങ്കിൽ അവർക്കൊന്നും അറിയണ്ടാവില്ല. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നെങ്കിൽ തന്നെ മിക്ക കുട്ടികൾക്കും ഒന്നും അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു KG സെക്ഷനിലൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ഹയർ ക്ലാസ്സസിലൊക്കെ ആണെങ്കിൽ അവർ പിന്നെയും പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഇവായ തന്നെ ഞാൻ നാട്ടിൽ ഒരു ഗവൺമെൻറ് സ്കൂളിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഗവൺമെൻറ് സ്കൂളിലെ പുച്ഛിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം എന്നെ പൊങ്കാലിടരുത്, ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറയാം കേട്ടോ. ഇവായ ഞാൻ സ്കൂളിലാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം അവർ എല്ലാ സ്കൂളിലും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, പക്ഷെ ആ ഒരു സ്കൂൾ അങ്ങനെ ആയിരുന്നു കേട്ടോ. അവർ ജസ്റ്റ് വാട്സപ്പിൽ ഒരു വീഡിയോ അങ്ങോട്ട് ഷെയർ ചെയ്യുക, അത്രയേ ഉള്ളൂ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ. ബാക്കി മൊത്തം നമ്മളായിരിക്കണം ചെയ്യേണ്ടത്. അവരെ പഠിപ്പിക്കുന്നുണ്ടോ പഠിപ്പിക്കണില്ലേ ഒന്നും അന്വേഷിക്കാനുണ്ടായില്ല, അങ്ങനത്തെ ഒരു സിസ്റ്റമായിരുന്നു കേട്ടോ ആ സ്കൂളിൽ. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു കോവിഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. മിക്ക കുട്ടികൾക്കും എന്താ പറയുക, ഇംഗ്ലീഷിൻ്റെ ബേസിക് ആൽഫബറ്റ്സ് പോലും എഴുതാൻ അറിയാണ്ട് KG 1 കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ KG 2 ഇരുത്തേണ്ട പ്രായം ആയിട്ടുണ്ട്, പക്ഷെ കുട്ടി KG 1 ഒന്നും അറിയില്ല, എങ്ങനെ KG 2 ഇരുത്തും എന്നൊക്കെ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഇൻ്റർവൽ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ. ഇതൊരു ഓൺലൈൻ ട്യൂഷനാണ്. അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് ഇവരുടെ ക്ലാസ്. അപ്പോൾ ഇവ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇവക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവളെ ക്ലാസ്സിൽ ഇരിക്കുന്നത്.
അപ്പൊ ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാവേ. ഇവ ഇപ്പൊ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്നത് ഇന്റർവെലിന്റെ ലിറ്റിൽ ജീനി എന്ന് പറയുന്ന കോഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് 3.5 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു ഏജിലാണ് കുട്ടികൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പൊ അവർക്ക് എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് കേട്ടോ ഈ ഒരു ലിറ്റിൽ ജീനി എന്ന് പറയുന്നത്. അവരുടെ ബേസ് സ്ട്രോങ് ആയാലും മാത്രമേ അവർക്ക് പിന്നീട് അങ്ങോട്ടേക്കുള്ള ഹയർ ക്ലാസ്സസിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ളതുകൊണ്ട് തന്നെ ഓരോ കുട്ടികൾക്കും നല്ല രീതിയിലുള്ള കെയറും കിട്ടും. ഓരോ കുട്ടികളുടെയും ഇൻട്രസ്റ്റ് ഒക്കെ അനുസരിച്ചാണ് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത്. ഒരു രീതിയിലും കുട്ടികളെ ബോറടിപ്പിക്കാത്ത തരത്തിലുള്ള നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ലിറ്റിൽ ജീനി എന്ന് പറയുന്നത് ഒരു 1 ഇയർ പ്രോഗ്രാം ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോഴ്സ് കഴിയുന്നതോടുകൂടി തന്നെ കുട്ടികളുടെ ബേസ് ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് അവർക്ക് ക്ലാസ്സിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഈ ഒരു 1 ഇയർ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു സർട്ടിഫിക്കറ്റും കിട്ടും. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് കുട്ടികളെ ഇരുത്തണം എന്നുണ്ടെങ്കിൽ അതിനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന വഴി അക്കാഡമിക് നോളജ് മാത്രമല്ല കുട്ടികൾക്ക് കിട്ടുന്നത്, അവർക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇവർ ബേസിക്കലി ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലും വീക്കെൻഡ്സിൽ ഇവർ കുട്ടികളെ മറ്റുള്ള കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സെഷനും കൂടെ ഒരുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ ആയിട്ട് അവർ ഗ്രൂപ്പ് കോൾ ചെയ്തിട്ട് സ്റ്റോറി ടെല്ലിംഗ്, അങ്ങനെ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു വഴിയും കൂടെ ഒരുക്കുന്നുണ്ട്. KG തൊട്ട് +2 വരെയുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതുപോലെ തന്നെ ഒരു എക്സ്ട്രാ കെയർ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ട്രെയിനിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അവരെ കോൺടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബെസ്റ്റ് സ്കൂൾ ഏതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ വന്നിട്ട് ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഏത് സ്കൂളാണ് നല്ലത്, എവിടെ അയക്കണയാണ് നല്ലതെന്ന് കുറേ പേരോട് ഞാൻ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് എനിക്ക് പല പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബെസ്റ്റ് സ്കൂള് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം, നമ്മളുടെ എന്താ പറയുക, നമുക്ക് എത്ര ഫീ കൊടുക്കാൻ പറ്റും, നമുക്ക് അടുത്ത ഏതാണ്, അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു സ്കൂൾ സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി ഫീ കുറവുള്ള സ്കൂൾ ഇത് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഷാർജയിൽ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്കൂൾ തന്നെയാണ് ഈ ഒരു ഷാർജ സ്കൂൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫീ വെച്ച് നോക്കണം, പിന്നെ അതുപോലെ ഇവിടെ നിന്ന് അടുത്താണ് നമുക്ക്. പിന്നെ ഇവിടെ എമിറേറ്റ്സ് നാഷണൽ ഹൈസ്കൂൾ എന്നൊക്കെ പറഞ്ഞൊരു സ്കൂളുണ്ട്, അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിലും ഈ ഒരു ഫീ ഓൾമോസ്റ്റ് ഈ ഒരു ഫീ തന്നെ ഉള്ളൂ. പക്ഷെ അവിടെ അഡ്മിഷൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു കേട്ടോ. അതായത് നമ്മൾ വിളിച്ച സമയത്ത് അഡ്മിഷൻ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ മുന്നേയൊക്കെ നമ്മൾ അഡ്മിഷൻ എടുത്താൽ അവിടെയൊക്കെ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോഴൊക്കെ അവിടെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഗൾഫ് ഏഷ്യൻ എന്ന് പറഞ്ഞ സ്കൂളുണ്ട്, അവിടെയും ഈ ഒരു സ്കൂളിനേക്കാളും കുറച്ചുകൂടി ഫീ കൂടുതലാണ്. അങ്ങനെയാണോ ഫീയുടെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫീ കുറവുള്ള ഷാർജിനിയൻ സ്കൂളിലാണ്. അപ്പോൾ ഈ ഒരു സ്കൂളിൽ ഞാൻ സെലക്ട് ചെയ്യാൻ നേരം തന്നെ എനിക്ക് ഒരുപാട് പേര് കുറേ പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് പറഞ്ഞു ഇൻഡിവിജ്വൽ കെയറിങ് കിട്ടത്തില്ല കുട്ടികൾ, അതായത് ഒരുപാട് കുട്ടികളില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓരോ കുട്ടിയെയും അത്രയധികം ശ്രദ്ധിക്കുന്നുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതുവരെ എനിക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ല കേട്ടോ. അതായത് ഇവിടെ ക്ലാസ്സിൽ 32 അത്ര കുട്ടികളൊന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം തോന്നിയിട്ടില്ല. ക്ലാസ് ഇപ്പോൾ തുടങ്ങിയുള്ളൂ, എന്നാൽ തന്നെ ആണെങ്കിലും നമുക്ക് ഇതുവരെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതായത് നമുക്ക് എല്ലാ ദിവസത്തെയും കാര്യങ്ങൾ ടീച്ചർ നമ്മളെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന ദിവസം എന്തൊക്കെയാണ് ചെയ്തത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവർ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളോട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇതുവരെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ സ്കൂളിൽ. ഇനി നാലാമത്തെ കാര്യം ഫീസ് ആണ് കേട്ടോ. അപ്പം നമ്മളിവിടെ എത്ര അടച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് മന്ത്ലി ഫീ വരുന്നത്, അങ്ങനെ അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്, അതായത് നമ്മൾ രജിസ്ട്രേഷൻ ഫീന്ന് ഒരു 100 ദിർഹംസ് കൊടുത്തു, അതല്ലാണ്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു 2500 ആ ഒരു റേഞ്ചിൽ നമ്മൾ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ 3 മാസത്തെ ട്യൂഷൻ ഫീ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്.
ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് മന്ത്ലി 360 ദിർഹംസ് ആണ് കേട്ടോ ട്യൂഷൻ ഫീ വരുന്നത്. അപ്പോൾ ആ ഒരു 360 ദിർഹംസ് 3 മാസത്തെ, അതായത് ഈ ഒരു ഫസ്റ്റ് ടേമിൻ്റെ ഏപ്രിൽ മെയ് ജൂൺ ഈ ഒരു 3 മാസത്തെ 360, അതും പിന്നെ നമുക്ക് യൂണിഫോം, ബുക്ക്, പിന്നെ അങ്ങനെ ഇങ്ങനെ അല്ലറ ചില്ലറ എന്തൊക്കെയൊക്കെ ആയിട്ട് ഒരു 2500 റുപ്പീസ് ദിർഹംസ് നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത സെപ്റ്റംബറിലെ ഫീ അടയ്ക്കേണ്ടി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പത്തോട്ട് നമുക്ക് മന്ത്ലി ഫീ ആണ് 360 മന്ത്ലി നമ്മൾ അടയ്ക്കണം. അപ്പോൾ അങ്ങനെയാണ് ഫീ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കമ്പാരിറ്റീവ്ലി നമുക്ക് ഈ ഒരു ഫീ ആണ് കുറവുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു എമിറേറ്റ്സ് നാഷണൽ സ്കൂളിൽ ഞാൻ പറഞ്ഞില്ല അവിടെയും 390 ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ളൂ കെ ജിയിലെ ഫീ വരുന്നത്. പിന്നെ ഗൾഫ് ഏഷ്യൻ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ സ്കൂളുണ്ട്, അതൊക്കെ കുറച്ചുകൂടി നല്ല സ്കൂളാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ ആ സ്കൂളിലൊക്കെ ആണെങ്കിൽ 480 സംതിങ് ഒക്കെ ആട്ടോ ട്യൂഷൻ ഫീ വരുന്നത്. അപ്പോൾ ഈ ഒരു കെ ജി തൊട്ട് 4th സ്റ്റാൻഡേർഡ് വരെ ഈ ഒരു 360 തന്നെ ആട്ടോ വരുന്നത്. പിന്നെ നമുക്ക് 4th കഴിയുമ്പോൾ 420 എങ്ങാണ്ട് ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ. പിന്നെ എന്തായാലും നമ്മുടെ കുട്ടി 4th ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത് മാറാനുള്ള സാധ്യത വളരെയധികമാണ്. ഇനി 5th കാര്യം എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഇവ സ്കൂൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ സ്കൂൾ ബസ്സിന് നമ്മൾ മന്ത്ലി 210 ദിർഹംസ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ 180 ആയിരുന്നു അവിടെ കഴിഞ്ഞ വർഷം വരെ, പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു പെട്രോളിൻ്റെ വിലയൊക്കെ കുറച്ച് കൂടിയതുകൊണ്ടായിരിക്കാം. 210 ആണ് കേട്ടോ ഷാർജയിലോട്ട്. സ്കൂള് ഷാർജയിലായതുകൊണ്ട് തന്നെ ഷാർജയിൽ എല്ലായിടത്തും 210 ആണ് വരുന്നത്. പിന്നെ ദുബായ് അജുമാനിലൊക്കെ 240 ആണ് വരുന്നത്. അതാണ് മന്ത്ലി ബസ് ഫീ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ പിക്ക് ആൻഡ് ഡ്രോപ്പ് ഒരു സ്ഥലത്തെ പറ്റുള്ളൂ കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് കുട്ടിയെ കയറ്റി വിടുകയാണെങ്കിൽ അവിടെ തന്നെ ഇറങ്ങാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ എന്താ പറയുക, രാവിലെ ഇപ്പോൾ വീട്ടിൽ നിന്ന് വിട്ടിട്ട് വൈകിട്ട് ഡേ കെയറിൽ അങ്ങനെ ഇറക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. നമ്മളെവിടെ കുട്ടിയെ കയറ്റി വിടുന്നോ അവിടെ തന്നെ അവർ തിരിച്ചിറക്കുള്ളൂ. പിന്നെ പാരൻസ് ഇല്ലാണ്ട് കുട്ടികളെ ഇറക്കി വിടുക അങ്ങനൊന്നും ചെയ്യില്ല. അതൊക്കെ ഭയങ്കര സെക്യൂർഡ് ആയിട്ടാണ്. നമ്മുടെ ഇവിടെ ബസ്സിൽ തന്നെ താഴത്തൊരു കുട്ടിയും കൂടെ ഉണ്ട്, പക്ഷെ അവരുടെ പാരൻറ്റ് വരാണ്ട് ഒരിക്കലും ആ കുട്ടിയെ ബസ്സിൽ നിന്ന് ഇറക്കുകൂടിയില്ല. നമ്മളിപ്പോൾ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് നമുക്ക് കൊണ്ടാക്കാൻ പറ്റുന്ന ദൂരേ ഉള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചുകൂടി സൗകര്യം. നമ്മളിപ്പോൾ കുറച്ച് ദൂരത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്നും കൊണ്ടാക്കലും വരലും ഈ ഒരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു എന്താ പറയുക സ്കൂൾ ട്രാൻസ്പോർട്ടേഷൻ ഓപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ മെയിൻ ആയിട്ടുണ്ടായിരുന്ന ഡൗട്ട്സ്. അപ്പോൾ എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പറയാം. അതായത് ഒരു സാധാരണ ഒരു കുടുംബത്തിന്, ഒരു നോർമൽ ഒരു ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഇവിടുത്തെ ഫീസും കാര്യങ്ങളെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷാർജ ഇന്ത്യൻ സ്കൂൾ എന്ന് വെച്ചാൽ ഇവിടുത്തെ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു സ്കൂൾ തന്നെയാണ്. ഒരു നോർമലായിട്ടുള്ള എല്ലാവരും കുട്ടികളെ ഇവിടെ തന്നെയാണ് വിടാറുള്ളത്. പക്ഷേ ഇവിടുത്തെ ഫീസ് എന്ന് പറഞ്ഞാൽ ആകെ 360 കൊടുക്കുമ്പോൾ നമുക്ക് ബസ് ഫീ കൂടി ഇൻക്ലൂഡ് ആയിട്ട് 570 മന്ത്ലി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷാർജയിൽ അല്ലെങ്കിൽ UAEൽ ഒരു ലൈഫ് എക്സ്പെൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് കുറവാണ്. ഫീ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു 570 മന്ത്ലി എന്ന് പറയുന്നത് കുറവാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഇത് നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യില്ല കേട്ടോ. നാട്ടിലെന്ന് വെച്ചാൽ ഈ ഒരു 570 എന്ന് പറയുമ്പോൾ നാട്ടിലൊരു 12,000 അടുത്ത് വരും കേട്ടോ. അപ്പോൾ 12,000 റുപ്പീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നാട്ടിലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കൂളിലാക്കി കഴിഞ്ഞാൽ തന്നെ 1 ഇയർ നമ്മൾ കൊടുക്കുന്ന ഒരു ഫീ ആണ് അത്രയും വരുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ മന്ത്ലി കൊടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, കാരണം ഇവിടുത്തെ എല്ലാം നമ്മളുടെ നാട്ടിലെ പോലെ അല്ല, എല്ലാം എക്സ്പെൻസീവ് ആണ്. നമ്മളിപ്പോൾ റൂമിന് തന്നെ ആണെങ്കിലും നാട്ടിൽ നമ്മളിപ്പോൾ എന്താ പറയുക 2000 മിനിമം ഒരു റൂമിന് നമുക്ക് 2000 ഒക്കെ കൊടുക്കണ്ടേ. പക്ഷെ നമ്മൾ നാട്ടിൽ ഈ ഒരു 2000 എന്ന് വെച്ചാൽ നാട്ടിലൊരു 40,000 റുപ്പീസ് ഉണ്ട്. 40,000 റുപ്പീസ് മാസം റെന്റിന് കൊടുത്ത് ആരെങ്കിലും നാട്ടിൽ താമസിക്കുമോ എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മാക്സിമം ഒരു 10-15 ഒക്കെ ആണ് നമ്മൾ സാധാരണ ഒരു കുഴപ്പമില്ലാത്തൊരു വീടിനൊക്കെ കൊടുക്കുന്നത്. പക്ഷെ ആ ഒരു റെന്റിന് ഇവിടെ ഒന്നും കിട്ടൂല, ഇവിടെ ഒരു ബെഡ് സ്പേസ് പോലും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ ഒരു ഫീ എന്ന് പറയുന്നത് ഒരു നോർമൽ ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീ തന്നെയാണ്. ഇപ്പോൾ രണ്ടാൾക്ക് ജോലി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് തന്നെ ആണെങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു സാലറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ജീവിച്ച് പോകാൻ പറ്റുന്ന ഒരു ഫീ തന്നെയാണ് കേട്ടോ ഇത്. ഒരുപാട് കൂടുതലൊന്നും അല്ല. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കണം, എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത്രയും തന്നെയുള്ളൂ, നമുക്ക് പിന്നെ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.